ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കിച്ചൺ ടിപ്പുമായിട്ടാണ് കേട്ടോ. അപ്പോൾ ഒട്ടുമിക്ക പേർക്ക് യൂസ്ഫുൾ ആവാൻ സാധ്യതയുള്ളൊരു ടിപ്പായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്, പ്രത്യേകിച്ചും വീട്ടമ്മമാർക്കൊക്കെ കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കിയാണ്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാനുള്ളത് അല്ലേ. അപ്പോൾ ഒരു മൂന്നോ നാലോ ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ കളർ ചേഞ്ച് ആവും, അല്ലെങ്കിൽ സ്മെല്ലിൻ്റെ ടേസ്റ്റിൻ്റെ ഒക്കെ വ്യത്യാസം കൊണ്ട് കേട് വന്നിട്ട് ചീത്തയായി പോവാറുണ്ട്. അപ്പോൾ അതിനൊക്കെ ഉള്ളൊരു പരിഹാരമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതിന് മുമ്പ് എൻ്റെ ഈ വീഡിയോ ആർക്കെങ്കിലും ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ആവശ്യത്തിനുള്ള ഇഞ്ചി വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കുക. ഇനി ഈ ഇഞ്ചി വെളുത്തുള്ളിയുടെ കൂടെ നമ്മൾ മിക്സിയുടെ ജാറിലോട്ട് കുറച്ച് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ഉപ്പാണ് കേട്ടോ. ഞാനൊരു അര ടീസ്പൂണ് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് വേണ്ടത്. ഇതിലോട്ട് നമ്മൾ വെള്ളമൊന്നും ചേർക്കണില്ല കേട്ടോ. ഈ സൺഫ്ലവർ ഓയിൽ തന്നെ മതി. അപ്പോൾ അത് നല്ലോണം അരഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു എയർ ടൈറ്റുള്ള ഒരു നല്ലൊരു കണ്ടെയ്നർ നോക്കിയിട്ട് അതിലേക്ക് മാറ്റി വെക്കുകയാണ് വേണ്ടത്. എന്നിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക കേട്ടോ. ഈ രീതിയിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കിയാൽ ഒരു മാസത്തോളമൊക്കെ അത് കേട് വരാതിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിന്ന് വിചാരിക്കണം. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.